എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ജീവനക്കാരനെ HRMS വഴി എങ്ങനെയാണ് സ്ഥലം മാറ്റുന്നത് എന്നാണ്. അപ്പോൾ അതിനായി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ HRMS എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോഡിങ് കാണിക്കുന്നുണ്ട്. ഈ ലോഡിങ് തീർന്നതിന് ശേഷം മാത്രം നമ്മൾ ഇടത് സൈഡിലുള്ള റിലീവിംഗ് ആൻഡ് ജോയിനിങ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഹിസ്റ്ററിയാണ്. എന്തിനാണ് ട്രാൻസ്ഫർ ഹിസ്റ്ററി ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ HRMS എന്ന പോർട്ടൽ വഴി നമ്മൾ ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതുവരെ മാനുവലായിട്ടാണ് ട്രാൻസ്ഫർ നടന്നത്. ആ മാനുവൽ ട്രാൻസ്ഫറി ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ഹിസ്റ്ററി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ഹിസ്റ്ററി ആഡ് ചെയ്യുന്നു, പിന്നീട് ഓഫീസ് റിലീവിംഗ് നടത്തുന്നു. അതോടുകൂടി ആ ഓഫീസിലെ ജോലി കഴിയുന്നതാണ്. പിന്നെ ഏത് ഓഫീസിലാണോ അവർ ജോയിൻ ചെയ്തത്, അവിടെ ആ ലോഗിനിൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വിവരപ്രകാരം ഈ ജീവനക്കാരനെ ഓഫീസ് ജോയിനിങ് നടത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ രണ്ട് സ്റ്റെപ്പുകളും ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ട്രാൻസ്ഫർ ഹിസ്റ്ററി എടുക്കുക. ട്രാൻസ്ഫർ ഹിസ്റ്ററിയിൽ ആഡ് എന്ന ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ കുറേ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആ ഓരോ ഓഫീസുകളിൽ നിന്നും ചെയ്തതാണ്. അപ്പോൾ അതിനർത്ഥം കുറച്ച് ആൾക്കാർക്ക് അറിയാം, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആഡ് എന്ന ഓപ്ഷൻ എടുക്കുക. ഒരു ഫയൽ, ട്രാൻസ്ഫർ ഫയൽ ചൂസ് ചെയ്യുക. ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഒരു തൽക്കാലം ഒരു ടെസ്റ്റ് നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യുന്നു. ഓർഡർ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ആണ് ഞാൻ തൽക്കാലം കൊടുക്കുന്നത്. ഡെസിഗ്നേഷൻ കേഡർ, സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന പെൻ നമ്പർ എന്ന് പറയുന്നത് 690359. അപ്പോൾ ഒരു കേഡർ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കേഡർ സെലക്ട് ചെയ്യുമ്പോൾ ആ കേഡറിലുള്ള പെൻ നമ്പറുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഇതാ നോക്കുക. അനിതാകുമാരി PS, സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ്, കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ ടു ഓഫീസ്, ഏത് ഓഫീസിലേക്ക് എന്നുള്ളതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് കൊല്ലം സബ്മിറ്റ് കൊടുക്കുന്നു. അവർ കൺഫർമേഷൻ ചോദിക്കും. എല്ലാ ലോഗിനിലും ഇതുപോലെ തന്നെയാണ്. ഓക്കെ കൊടുക്കുക. സക്സസ്ഫുള്ളി ഇൻസേർട്ട്, അതായത് ആ ട്രാൻസ്ഫർ ഹിസ്റ്ററി നമ്മളിവിടെ ആഡ് ചെയ്തു എന്നാണ്. അത് അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് കാണിക്കും ഇൻഡെക്സ്, ഇന്ന ആളിനെ ട്രാൻസ്ഫർ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ കാണിച്ചു. ഇനി നമ്മൾ വീണ്ടും റിലീവിംഗ് ആൻഡ് ജോയിനിങ് എടുക്കുക. ഓഫീസ് റിലീവിംഗ്, ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലേക്ക് വരേണ്ടത്. റിലീവിംഗ് അവിടെ നമ്മൾ ആഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ആഡ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് പ്രോസസ്സ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ. ഇത് കുറച്ചൊന്ന് ലോഡ് ചെയ്യാനൊരു പ്രയാസമുണ്ട്, അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഒരു അല്പസമയം. പ്രോസസ്സ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, ട്രാൻസ്ഫർ കൊടുക്കുന്നു, ട്രാൻസ്ഫർ ഓർഡർ നമ്പർ കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇന്ന് ടൈപ്പ് ചെയ്ത ഓർഡർ നമ്പർ ഏറ്റവും അവസാനമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് കൃത്യമായ നമ്പർ വേണം കൊടുക്കാൻ. നിങ്ങൾ പെൻ നമ്പർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പെൻ നമ്പർ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആ വിവരങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ റിലീവിംഗ് ഓർഡർ നമ്പർ ഒരു നമ്പർ കൊടുക്കുക. അത് നമ്മളെ ഫയൽ പ്രകാരമുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുക. റിലീവിംഗ് ഡേറ്റ് ആൻഡ് സെഷൻ FNO ANO കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം FNO കൊടുക്കുന്നു. ഇതൊന്നും നിർബന്ധമല്ല. ഓഫീസ് ഹെഡ് ആരാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് സ്റ്റേറ്റ് അഡ്മിൻ ലോഗിൻ ആയതുകൊണ്ട് എല്ലാ ഓഫീസർമാരുടെയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നുള്ളത് കൊടുക്കുക. കമ്മീഷണർ കൊടുത്തു. എന്നിട്ട് കോപ്പി ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ കൊടുക്കുക. ആർക്കൊക്കെയാണ് കോപ്പി ചെയ്ത ഓഫീസാണെന്നുള്ള പറഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ് ലിമിറ്റ് കൊടുക്കാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലിമിറ്റ് ഡേറ്റും കൊടുത്താൽ മതി, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോഴേക്കും ദ സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ് അനിതാകുമാരി PS ട്രാൻസ്ഫർ, കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂവിൽ നിന്നും ട്രാൻസ്ഫറായി. ജനറേറ്റ് PDF എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊസീഡിങ്സ് കണ്ടോ, ഈ പ്രൊസീഡിങ്സ് പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊടുത്താൽ മതി. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് അടുത്ത ഓഫീസിൽ അവരെ എന്ത് ചെയ്യിക്കാൻ കഴിയുന്നത്, ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയുന്നത്. ആ പ്രോസസ്സും കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. റിലീവിംഗ് ആൻഡ് ജോയിനിങ്ങിൽ ഓഫീസ് ജോയിനിങ് എടുക്കുക.
ആഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സീറ്റ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. ട്രാൻസ്ഫർ, റിലീവിംഗ് ഓർഡർ, നമ്മളിപ്പോൾ ചെയ്ത ആ റിലീവിംഗ് ഓർഡർ എടുക്കുക. കണ്ടോ കൃത്യമായ വിവരങ്ങൾ വരും. സീറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ജോയിനിങ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അവസാനം എല്ലാം ഓഫീസ് ഗേഡിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവരെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഓഫീസിലെയും ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരാൾ ഓഫീസിൽ നിന്ന് സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അവരെ ആ ഓഫീസിൽ നിന്നും റിലീവ് ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യിപ്പിക്കുന്നത് മറ്റ് ഓഫീസ് ഏതാണോ ആ ഓഫീസറാണ് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്ദി.